നമസ്കാരം. ഐക്യൻ ന്യൂസിലേക്ക് സ്വാഗതം. കോവിഡ് 19 പശ്ചാത്തലത്തിൽ 2020 ലോഗോസ് ക്വിസ് December 27 നടത്തും. ഇത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ KCBC ബൈബിൾ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ജോൺസൺ പുതുശ്ശേരി ഐക്യൻ മീഡിയ ഓൺലൈനുമായി പങ്കുവയ്ക്കുന്നു. കോവിഡ് 19 വ്യാപകമായ ഈ കാലത്ത് പലർക്കും ആശ്വാസം വരളുന്നത് ദൈവവചനമാണല്ലോ. വചനത്തെ സ്നേഹിക്കുന്ന പലരും ലോഗോസ് ക്വിസിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നറിയാം. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ലോഗോസ് ക്വിസിൻ്റെ ആദ്യതല പരീക്ഷ മാറ്റിവെക്കുവാൻ നാം നിർബന്ധിതരായിരിക്കുകയാണ്. ആദ്യതല പരീക്ഷ 2 മാസം കഴിഞ്ഞ് December 27 ഉച്ച കഴിഞ്ഞായിരിക്കും നടക്കുക. ഈ മത്സരത്തിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ August 31 വരെ അതിനുള്ള സമയം നീട്ടിയിട്ടുണ്ട്. ഇനി കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സ്ഥലങ്ങളിൽ ഇതിനും വീണ്ടും ഇളവുകൾ നൽകുന്നതായിരിക്കും. സംസ്ഥാനത്തെ പല പ്രദേശങ്ങളിലും കനത്ത മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു പ്രളയം മുന്നറിയിപ്പുള്ളതുകൊണ്ട് അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത മേഖലയിലേക്ക് മാറുകയും ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി വയ്ക്കുകയും ചെയ്യേണ്ടതാണ്. സിവിൽ സർവീസ് പരീക്ഷ മലയാളത്തിൽ എഴുതി ദേശീയ തലത്തിൽ 291 റാങ്ക് നേടിയ ആശിഷ് ദാസ് കേരളീയർക്ക് അഭിമാനമായി മാറി. മാവേലിക്കര മലങ്കര കത്തോലിക്ക രൂപതാംഗമായ ആശിഷ് ഫയർ സർവീസിൽ ജോലി ചെയ്യവെയാണ് പരീക്ഷ എഴുതിയത്. തടവറയിലുള്ളവർക്ക് സാന്ത്വനവും കരുതലുമായി മാറുന്ന യേശു സഹോദരി കൂട്ടായ്മ August 9 തടവറ പ്രേക്ഷിത ദിനമായി ആചരിക്കുന്നു. ഒരിക്കൽ തടവറ പ്രേക്ഷിതനും ഇപ്പോൾ KCBC ജസ്റ്റിസ് പീസ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ ചെയർമാനുമായ ബിഷപ്പ് മാർ ജോസ് പുളിക്കലിന്റെ അനുഗ്രഹപ്രദമായ വാക്കുകൾ ഐക്യൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. ജീസസ് ഫ്രറ്റേണിറ്റി എന്ന മൂവ്മെന്റ് ഈ കഴിഞ്ഞ വർഷങ്ങളിലൂടെ കേരളസഭയിലും ഭാരതത്തിലും വലിയ ചിന്താപരമായ പ്രവർത്തനപരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച കാരണമാക്കിയ ഒരു വലിയ മൂവ്മെൻറ്റാണ് ഇത്. സിമ്പിളായിട്ട് ആരംഭം കുറിച്ചു. 1986 വടവാസ സെമിനാരിയിലെ ഷന്മാശന്മാരുടെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ മുഖ്യമായിട്ടും ഒരു വർഗീസ് കരിപ്പേരിയും ഫ്രാൻസിസ് കൊടിയനും ഇന്നവർ രണ്ടുപേരും അച്ഛന്മാരാണ്. അവരിലൂടെയാണ് ഇതിൻ്റെ ഒരു തുടക്കം കുറിക്കുന്നത് എന്ന് പറയാം. എന്നാൽ ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഒത്തുചേർന്നവരൊക്കെ അതിൻ്റെ ഭാഗമായി മാറി. ആദ്യ നാളുകളിൽ തന്നെ അന്ന് അവിടെ ഷന്മാശനായിരുന്ന എനിക്കും ഈ ഒരു മൂവ്മെന്റിനോട് ചേരാൻ പറ്റിയത് വലിയ ഭാഗ്യമായി അനുഗ്രഹമായി കരുതുന്നു. തടവറകളെ മാനസാന്ദ്രത്തിന്റെ ഇടങ്ങളായി മാറ്റുകയാണ് ജീസസ് ഫ്രറ്റേണിറ്റി പ്രവർത്തകർ ചെയ്യുന്നതെന്ന് പാലക്കാട് ജില്ലാ ജയിൽ മേധാവി ശ്രീ അനിൽകുമാർ പറയുന്നു. കഴിഞ്ഞ 35 വർഷമായിട്ട് ജീസസ് ഫ്രറ്റേണിറ്റിക്ക് സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലും പോയി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താനുള്ള അനുവാദം ലഭിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ജയിലിൻ്റെ ഗുണകരമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ ഡയറക്ടർ അച്ഛന്മാർ മുതലേ, ഉദാഹരണമായിട്ട് ഇപ്പോഴത്തെ ഡയറക്ടർ അച്ഛൻ ആയിട്ടുള്ള ഷാജി സ്റ്റീഫൻ അച്ഛൻ, അതിനു മുമ്പുണ്ടായിരുന്ന ജോസ് കാലക്കട്ട് അച്ഛൻ, അവരെല്ലാം ഞാൻ പ്രത്യേകം ഓർക്കുന്നു. അവരെല്ലാം എനിക്ക് വ്യക്തിപരമായ ബന്ധമുള്ളതുമാണ്. ഇതിന് ആവശ്യമുള്ള ചില കാര്യങ്ങൾ ചോദിച്ചാൽ തന്നെ അത് അവർ നിർവഹിച്ച് കിട്ടുന്നതിനും അവർ പരമാവധി ശ്രമിക്കാറുണ്ട്. തടവറ പ്രേക്ഷിതനായ ശ്രീ PM ജോസഫ് സ്വയം മാനസാന്തരപ്പെട്ടത് ഓർമ്മിച്ചെടുക്കുന്നു. ജീവിതത്തിൻ്റെ വളരെ ദുരന്തപൂർണമായ ഒരവസ്ഥയിലൂടെ കടന്നുപോയി മരണത്തിൻ്റെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് കടന്നു വന്ന യേശു സഹോദര കൂട്ടായ്മയിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒത്തിരി തകർച്ചയിലൂടെയൊക്കെ കടന്നു വന്ന് മരണത്തെ മുഖാമുഖം കണ്ട് ഒടുവിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് ആത്മഹത്യയുടെ മുൻപിൽ ചെന്ന് നിൽക്കുന്ന അവിടെ നിന്നും ഒരു കൈസ്പർശം എന്നെ തൊട്ട് ജീവിതത്തിലേക്ക് തിരികെ വിളിക്കുകയും പിന്നീട് തുടർന്നുള്ള കുറേ കാലം യേശു സഹോദരത്തിൻ്റെ കീഴിൽ ഞാൻ ജീവിക്കുകയും ചെയ്തു. സാമ്പത്തികമായി പിന്നാക്കാവസ്ഥയിലുള്ളവർക്ക് അർഹമായ 10% സംവരണം നിഷേധിക്കുന്നതിൽ സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റി പ്രതിഷേധിച്ചു. +1 പാരാമെഡിക്കൽ പ്രവേശനത്തിൽ പോലും സംവരണം നിഷേധിച്ചിരിക്കുകയാണെന്ന് കമ്മിറ്റി ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഈ നീതി നിഷേധത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആർച്ച് ബിഷപ്പ് മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിൽ അഭ്യർത്ഥിച്ചു. പാലാരൂപതയുടെ ആഭിമുഖ്യത്തിൽ
കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി പാലാ സമരിട്ടൻസ് എന്ന കൂട്ടായ്മ പ്രവർത്തന സജ്ജമായി. സമരിട്ടൻസിന്റെ ഉദ്ഘാടനം പാലാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു. ഈ കൂട്ടായ്മ സജ്ജമാക്കാൻ ആരോഗ്യ വിദഗ്ധരുടെ ക്ലാസുകളടക്കം സംഘടിപ്പിക്കുകയുണ്ടായി. കോട്ടയം അതിരൂപതയിലും കോവിഡ് സപ്പോർട്ട് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചതായി ഫാദർ സുനിൽ പെരുമാനൂർ അറിയിച്ചു. മാവേലിക്കര രൂപതയിലെ ചേതനയിൽ വച്ച് സമരിട്ടൻസ് ടാസ്ക് ഫോഴ്സിന്റെ ട്രെയിനിംഗ് നടത്തിയതായി മാവേലിക്കര രൂപത മീഡിയ ഡയറക്ടർ ഫാദർ ഗി വർഗീസ് നെടിയമലയിൽ അറിയിച്ചു. കോവിഡ് കാലത്ത് അവശ്യ സാധനങ്ങൾ വിശ്വാസികൾക്ക് സൗജന്യമായി വീട്ടിലെത്തിക്കുന്ന പദ്ധതി തിരുവനന്തപുരം ലത്തീൻ അതിരൂപത നടപ്പാക്കി. ഫൊറോന ദേവാലയങ്ങൾ വഴിയാണ് 80 ലക്ഷം രൂപയുടെ അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്തത്. സമർപ്പിത സമൂഹങ്ങൾക്ക് വേണ്ടിയുള്ള സീറോ മലബാർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കമ്മീഷന്റെ സെക്രട്ടറിയായി ഫാദർ സെബാസ്റ്റിൻ മുട്ടന്തോട്ടിൽ നിയമിതനായി. വിയാനി ദിനത്തിൽ വിരമിച്ച വൈദികർക്കുള്ള സംഗീതാർച്ചനയായി ബലിതിരി എന്ന വീഡിയോ പുറത്തിറങ്ങി. അഭിലാഷ് ഫ്രേസർ രചിച്ച ഗാനങ്ങൾക്ക് ജോൺസൺ മംഗളയാണ് ഈണം നൽകിയത്. ഗായകൻ കെസ്റ്റർ. സാമ്പത്തിക സംവരണം അട്ടിമറിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഗ്ലോബൽ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയനിലത്തിന്റെ ഏകദിന ഉപവാസ ധർണ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം അതിരൂപത വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട്, സാജു അലക്സ്, തോമസ് പീടികയിൽ, പ്രൊഫസർ ജാൻസൺ ജോസഫ്, ബെന്നി ആന്റണി എന്നിവരും ഉപവാസ സമരത്തിൽ പങ്കെടുത്തു. ഗ്ലോബൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ഡയറക്ടർ ഫാദർ ജിയോ കടവി നൽകിയ നാരങ്ങാ നീര് കുടിച്ചുകൊണ്ടാണ് ഉപവാസം അവസാനിപ്പിച്ചത്. പ്രളയങ്ങളും കോവിഡുമെല്ലാം ഇളക്കിമറിച്ച മനുഷ്യ മനസ്സുകൾക്ക് സാന്ത്വനമാവുകയാണ് കേരള കാത്തലിക് യൂത്ത് മൂവ്മെന്റിന്റെ എമർജൻസി കോൾ സെന്റർ. ആവശ്യമുള്ളപ്പോൾ ഈ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. മഹാപ്രളയത്തിലെ രക്ഷകർക്കൊപ്പം ബോധന. ബോധനയുടെ നേതൃത്വത്തിൽ നിത്യോപയോഗ സാധനങ്ങളുമായി പോയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നഗരസഭാ ചെയർമാൻ ആർ ജയകുമാർ നിർവഹിച്ചു. ബോധന എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സാമുവൽ വിളയിൽ, പ്രോജക്ട് ഓഫീസർ മനുലാൽ ജോൺ എന്നിവർ പ്രസംഗിച്ചു. കോട്ടപ്പുറം രൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കിഡ്സ് നടപ്പാക്കുന്ന ടെലിവിഷൻ ചലഞ്ചിന് ജർമ്മനിയിൽ നിന്നും ഒരു കൈത്താങ്ങ്. ജർമ്മനിയിലുള്ള ഫാദർ ആന്റണി കല്ലറയ്ക്കലും ഫാദർ ജെയിംസും ചേർന്ന് കിഡ്സ് വഴി ഇപ്പോൾ 20 വിദ്യാർത്ഥികൾക്ക് സൗജന്യ TV സെറ്റുകൾ നൽകിക്കഴിഞ്ഞതായി കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അറിയിച്ചു. സീറോ മലബാർ സഭയ്ക്ക് റോം രൂപത നൽകിയ സാന്ത അനസ്താസിയ മൈനർ ബസിലിക്കയുടെ റെക്ടറായി തൃശൂർ അതിരൂപത അംഗമായ ഫാദർ ബാബു പാണാട്ടുപറമ്പിൽ നിയമിതനായി. റോമിലുള്ള സീറോ മലബാർ സഭയിലെ വിശ്വാസികളുടെ ആത്മീയവും അജപാലനപരവുമായ ആവശ്യങ്ങൾ നിർവഹിക്കുവാനാണ് ഈ നിയമനം. സെപ്റ്റംബർ 1 ഫാദർ ബാബു പുതിയ ചുമതല ഏറ്റെടുക്കും. പ്രതിവാര വാർത്തകളുമായി അടുത്താഴ്ച വീണ്ടും കാണാം.